ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ചില്ലി ചിക്കൻ മഞ്ചൂരിയൻ്റെ റെസിപ്പിയാണ്. എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മൈദ, 1 ടീസ്പൂൺ മുളക് പൊടി, സോയാസോസ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന്, ഒരുപാടായി കഴിഞ്ഞാൽ കഴിച്ചു പോകും കേട്ടോ. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്യാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇപ്പം നമ്മളിവിടെ ചിക്കനും കോൺഫ്ലവറും മൈദയൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുകയാണ്. ഇത് ചിക്കനിൽ നന്നായിട്ട് പിടിക്കണം. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് നന്നായിട്ട് മിക്സാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി മിക്സാക്കിയെടുക്കാം. എന്നിട്ട് നമുക്കിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് ബാക്കി ഗ്രേവിയിലേക്കുള്ള ബാക്കി കാര്യങ്ങൾ നോക്കാം. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാൻ 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടിയും 1/2 കപ്പ് വെള്ളവും ചേർക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. കട്ടയൊക്കെ ഉടഞ്ഞ് നന്നായിട്ട് ലൂസാക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് മാറ്റി വെക്കാം. നമ്മൾ ചിക്കൻ പൊരിക്കാൻ വെച്ചത് എന്തായിരുന്നെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ച ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വേറൊരു ബൗളിലേക്ക് കോരി മാറ്റി വെക്കാം. പെട്ടെന്ന് പെട്ടെന്ന് കോരിയിട്ട് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഞാനിവിടെ വേറൊരു പാന് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ സൺഫ്ലവർ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ 1/5 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇതൊന്ന് കളറ് മാറി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിവിടെ കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 സവാള സ്ക്വയറായിട്ട് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് എണ്ണയിലൊന്ന് നമുക്ക് മിക്സാക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇപ്പം നന്നായിട്ട് വാടിപ്പോവുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കവും ചില്ലിയും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ചേർക്കാം. ഇനി ഒന്ന് നമുക്കിത് മിക്സാക്കി കൊടുക്കാം. ക്യാപ്സിക്കവും സവാളയും ചില്ലിയൊക്കെ ഇപ്പോൾ നമ്മളിവിടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ ഇത് 3 നന്നായിട്ട് മിക്സാക്കിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണമെന്ന് എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളിതിവിടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്നുകൂടി ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇപ്പം നമ്മളിതൊക്കെ ഇവിടെ നന്നായിട്ട് മിക്സാക്കിയെടുക്കുന്നുണ്ട്. ഇനി ഒന്ന് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം ഇതിവിടെ നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സോയാസോസ് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സാക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2-3 ഡ്രോപ്സ് ജെൽ ഫുഡ് കളറ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കോൺഫ്ലവറിൻ്റെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കോൺഫ്ലവറിൻ്റെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സാക്കിയിട്ട് നമുക്ക് ഒന്ന് തിക്കാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം.
ഇപ്പോൾ ഇവിടെ തിക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അര ടീസ്പൂൺ പഞ്ചസാരയാണ് ഇപ്പോൾ ഞാൻ ആഡ് ചെയ്തത്. ഇനി ഒന്ന് മിക്സ് ആക്കാം. എന്നിട്ട് ഒരു ടീസ്പൂൺ വിനീഗർ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ചില്ലി മഞ്ചൂരിയൻ റെസിപ്പി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഒരു വേറെ ബൗളിലേക്ക് മാറ്റാം. ചില്ലി ചിക്കൻ മഞ്ചൂരിയൻ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വേറൊരു വീഡിയോ ആയിട്ട് കാണാം.